നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ട് വർഷം മുമ്പേ കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് ജെയിംസിന് കീഴിൽ ലാലിഗ വേൾഡ് ടൂർണമെന്റ് കളിച്ചിരുന്നു. ജിറോണ എഫ് സിയും മെൽബൺ സിറ്റി എഫ് സിയും ആയിരുന്നു അന്നത്തെ എതിരാളികൾ. മെൽബൺ സിറ്റി എഫ് സിക്കെതിരെ 6-0 തോറ്റപ്പോൾ അവർ ഏഷ്യയിലെ തന്നെ വലിയ ടീമുകളിലൊന്നാണ്. അതിലെ ഒരു താരത്തെ കിട്ടിയാൽ തന്നെ നമ്മൾ വേറെ ലെവലാകും. ഇതൊക്കെ നമ്മുടെ വളർച്ചയുടെ ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിച്ചു. എന്നാൽ ഈ 2020 മെൽബൺ സിറ്റി എഫ് സി കളിക്കുന്ന അതേ ലീഗിലെ ഓസ്ട്രേലിയൻ ലീഗിലെ കളിമികവിൽ അവരോളം പോന്ന വെല്ലിംഗ്ടൺ ഫിനിക്സ് എഫ് സി എന്ന ക്ലബിന്റെ ഏറ്റവും വില കൂടിയ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നു. അതേ എ ലീഗിലെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് സ്ട്രൈക്കർ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം. പുതിയൊരു താരം ടീമിലെത്തുമ്പോൾ ഫാൻസിന് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകും. അതോടൊപ്പം താരത്തിന്റെ കഴിവുകളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് കളി കാണുമ്പോഴാണ് നമ്മുടെ പ്രൊഫഷണലിസം തുടങ്ങുന്നത്. നമ്മൾ പെരേരയെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണുക. ഇന്ന് നമ്മൾ ഗാരി ഹൂപ്പറെ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് മിസ്സാവാതിരിക്കാൻ ബെല്ലൈക്കൺ അമർത്തി വെക്കാൻ മറക്കരുത്. എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഈ പുതിയ താരത്തെ പറ്റി? ഒന്ന്, നല്ല കിടിലം പ്ലെയർ ആണ്, കാരണം ഈ വീഡിയോ പറയും. രണ്ട്, ATK റോയ് കൃഷ്ണൻ കളിച്ച അതേ ടീമിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. മൂന്ന്, ഒഗ്ബച്ചിയുടെ പകരക്കാരനായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സൈൻ ചെയ്തത്, എക്സെട്ര എക്സെട്ര അല്ലെ. ഗാരി ഹൂപ്പർ എന്ന കളിക്കാരൻ സെന്റർ ഫോർവേഡ് ആണ്. പല സീസണുകളിലും ഫിനിഷിംഗിലെ പോരായ്മ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ തലവേദനയായിരുന്നു. എന്നാൽ ഒഗ്ബച്ചി ഒറ്റ സീസൺ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ടോപ്പ് സ്കോററായി മാറി. ആ ഒഗ്ബച്ചിയുടെ വിടവ് നികത്താൻ വേണ്ടിയാണ് ഗാരി ഹൂപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിനെ ഇനി ഹൂപ്പർ നയിക്കും. 32 വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം. ISL 90% ടീമുകളുടെയും പ്രധാന സ്ട്രൈക്കർക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രായമുണ്ട് എന്നതാണ് നമ്മളിവിടെ ഓർക്കേണ്ട വസ്തുത. ഇംഗ്ലണ്ടാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. ഇംഗ്ലീഷ് പ്ലേയേഴ്സ് ഇന്ത്യയിൽ സക്സസ് അല്ല എന്നൊരു വാദം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇംഗ്ലീഷ് കോച്ചുമാർ ഇവിടെ സക്സസ് അല്ല എന്നുള്ള വാദത്തോട് അംഗീകരിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ കളിച്ച ഇംഗ്ലീഷ് താരങ്ങളെല്ലാവരും മോശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഉദാഹരണം എടുത്തു നോക്കിയാൽ ക്രിസ് ഡാഗ്നൽ, ആന്റോണിയോ ജെർമൻ, ജോൺ ജോൺസൺ ഇവരൊക്കെ ഇംഗ്ലീഷ് കളിക്കാരാണ്. മാത്രമല്ല ഇയാൻ ഷ്യൂം അദ്ദേഹം ഒരു കനേഡിയനാണ്, പക്ഷെ കളിക്കുന്നത് ഇംഗ്ലീഷ് സ്റ്റൈലിലാണ്. അതുകൊണ്ട് ആ വാദത്തിന് എന്തായാലും പ്രസക്തിയില്ല. മാത്രമല്ല ഒരു സ്പാനിഷ് കോച്ചും നമ്മളെക്കാൾ വിവരമുള്ള ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറും ഒരു ഇംഗ്ലീഷ് താരത്തെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ പ്ലാൻ മനസ്സിൽ കണ്ടിട്ടാവണം. ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ 10 കോടി രൂപയാണ്. അദ്ദേഹത്തിന്റെ ഹയസ്റ്റ് മാർക്കറ്റ് വാല്യൂ 58 കോടി രൂപയായിരുന്നു. റോയ് കൃഷ്ണ, മിക്കു, ഒഗ്ബച്ചെ, കോറോ തുടങ്ങിയ താരങ്ങൾ ISL കളിക്കാൻ എത്തുമ്പോൾ അവർക്കൊന്നും ഇത്രയും മാർക്കറ്റ് വാല്യൂ ഇല്ലായിരുന്നു. മാത്രമല്ല അവരുടെ കരിയറിലെ ഹയസ്റ്റ് മാർക്കറ്റ് വാല്യൂ എടുത്താലും ഹൂപ്പറിന്റെ അടുത്തൊന്നും വരില്ല. ഇത് തീ പാർന്ന ഒരു സൈനിങ് ആണ്. അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാറ്റ്സിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമാണ്. ഗോളടി തന്നെയാണ് ഒരു സ്ട്രൈക്കറുടെ പ്രധാന തൊഴിൽ. 476 മത്സരങ്ങളിൽ നിന്ന് 207 ഗോളുകൾ, ഓരോ 160 മിനിറ്റിലും ഓരോ ഗോളുകൾ, ഓരോ 122 മിനിറ്റിലും ഓരോ ഗോൾ കോൺട്രിബ്യൂഷൻസ്. യൂറോപ്പിൽ ഇത്രയധികം മത്സര പരിചയമുള്ളതും ഇത്രയധികം ഗോളുകൾ അടിച്ചിട്ടുള്ളതുമായുള്ള ഒരു താരം ISL ഇല്ല. അതും ഈ കണക്കുകൾ പറയുന്ന സ്പാനിഷ് ഫോർത്ത് ഡിവിഷൻ ലീഗിലെയോ ചെക്കോസ്ലോവാക്യൻ ലീഗിലെയോ ഒന്നുമല്ല. പ്രീമിയർ ലീഗും പ്രീമിയർഷിപ്പും ചാമ്പ്യൻഷിപ്പും ചാമ്പ്യൻസ് ലീഗും അടങ്ങുന്നതാണ് ഈ കണക്കുകൾ. ഈ ഒരു ഒറ്റ ഫാക്ട് മതി ഈ സൈനിങ് എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ. രോമാഞ്ചം വന്നാൽ ഒരു തെറ്റുമില്ല. നമുക്ക് ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് സീസണിലെ പെർഫോമൻസ് നോക്കാം. ഓസ്ട്രേലിയൻ ലീഗിൽ വെല്ലിംഗ്ടൺ ഫീനിക്സ് എഫ്സിക്ക് വേണ്ടി 21 കളികളിൽ 8 ഗോളുകളും 5 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. അതൊരു വലിയ ബ്ലാസ്റ്റിംഗ് പെർഫോമൻസ് ഒന്നുമല്ല. ഈ 21 മത്സരങ്ങളിൽ 13 എണ്ണത്തിൽ മാത്രമേ സ്റ്റാർട്ടിംഗ് 11 അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. ഫിറ്റ്നസ് ഇഷ്യൂസ് കാരണം ടീമിന്റെ ആദ്യ മത്സരങ്ങളിലൊന്നും അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം ഫിറ്റ്നസ് വീണ്ടെടുക്കുകയും പിന്നീട് ടീമിന്റെ അറ്റാക്കിന്റെ കുന്തമുനയായി മാറുകയും ചെയ്തു. അദ്ദേഹം ഗോൾഡൻ ബൂട്ട് ലിസ്റ്റിൽ പോലുമില്ല. പക്ഷെ എന്നിട്ടുകൂടി ഞാൻ അദ്ദേഹത്തെ എ ലീഗിലെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് സ്ട്രൈക്കർ എന്നാണ് തുടക്കത്തിൽ വിശേഷിപ്പിച്ചത്. അത് വെറുതെ തള്ളിന് പറഞ്ഞല്ല കേട്ടോ. അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഷോട്ട് കൺവേർഷൻ റേറ്റ് ആണ്. കൺവേർഷൻ റേറ്റ് എന്ന് വെച്ചാൽ അടിച്ച ഷോട്ടുകളിൽ എത്ര എണ്ണം ഓൺ ടാർജറ്റ് ആയി എന്നല്ല, എത്ര എണ്ണം ഗോൾ ആയി എന്നുള്ളതാണ്. 36% അദ്ദേഹത്തിന്റെ കൺവേർഷൻ റേറ്റ്. എ ലീഗിലെ ബെസ്റ്റ് സ്റ്റാറ്റും ഇത് തന്നെ. എന്നാൽ എന്തുകൊണ്ടാണ് അവർ ഇത്രയും വലിയ താരത്തെ വിട്ടു നൽകിയത്? അതിനുള്ള ഉത്തരം നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. 7-ാം വയസ്സിൽ ടോട്ടൻഹാം ഹോട്ട്സ്പോറിന്റെ യൂത്ത് അക്കാദമിയിൽ നിന്നാണ് അദ്ദേഹം യൂത്ത് കരിയർ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം അഥവാ ബേസ് മികച്ചതാണെന്ന് പറയാം. സീനിയർ കരിയറിന്റെ ആദ്യകാലത്ത് അദ്ദേഹം കുറച്ച് ഇംഗ്ലീഷ് ലോവർ ഡിവിഷൻ ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ടുകെട്ടി വളരെ മികച്ച പ്രകടനം തന്നെ അവർക്ക് വേണ്ടി നടത്തി.
പടിപടിയായി ഉയർന്നു വന്നു. അദ്ദേഹത്തിന്റെ കരിയർ മാറുന്നത് 22-ാമത്തെ വയസ്സിൽ സ്കോട്ടിഷ് പ്രീമിയർ ലീഗ് അതായത് സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് ഡിവിഷൻ ലീഗിലെ വമ്പന്മാരായ സെൽറ്റിക് എഫ് സിക്ക് വേണ്ടി സൈൻ ചെയ്തത് മുതലാണ്. അവിടെയാണ് അദ്ദേഹം ഒരു മോൺസ്റ്ററായി മാറിയത്. സെൽറ്റിക് എഫ് സിയുടെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള സ്ട്രൈക്കറായി അദ്ദേഹം വളർന്നു വന്നു. സുവർണ കാലഘട്ടം. ഈ കാലയളവിൽ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്കെതിരെയും ബെനിഫിക്കയ്ക്കെതിരെയും യുവന്റസിനെതിരെയും കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ ഗോളുകൾ അടിച്ചു, ടീമിനെ രണ്ട് വട്ടം ലീഗ് ചാമ്പ്യന്മാരാക്കി, ഗോൾഡൻ ബൂട്ട് നേടി. 2010-11 സീസണിൽ അദ്ദേഹത്തിന്റെ ഗോൾ പെർ ഗെയിം റേഷ്യോ 0.77 ആയിരുന്നു. യൂറോപ്പിലെ ഫോർത്ത് ബെസ്റ്റ് സ്റ്റാറ്റ് ആയിരുന്നു അത്. റൊണാൾഡോക്കും മെസ്സിക്കും നട്ടാലേക്കും മാത്രം താഴെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ വന്നു. ഒടുവിൽ നോർവിച്ച് സിറ്റിക്ക് വേണ്ടി പ്രീമിയർ ലീഗിലേക്ക് ചുവടുവച്ചു. എന്നാൽ പ്രീമിയർ ലീഗ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരു ആവറേജ് പെർഫോമൻസ്, മേ ബി ബിലോ ആവറേജ്. പക്ഷേ ഇംഗ്ലീഷ് സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ എബോ ആവറേജ് പെർഫോമൻസ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കൂടി സാധിച്ചു. അത് നോർവിച്ച് സിറ്റി റെലിഗേറ്റ് ചെയ്യപ്പെട്ടപ്പോഴായാലും പിന്നീട് അദ്ദേഹം സൈൻ ചെയ്യപ്പെട്ട ഷെഫീൽഡ് വെനസ്ഡേക്ക് വേണ്ടിയിട്ടായാലും. എന്നാൽ അദ്ദേഹം ഷെഫീൽഡ് വെനസ്ഡേക്ക് ഒപ്പമുള്ള അവസാന വർഷത്തിൽ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വർഷം തന്നെ അതായത് 2019 കൂപ്പറെ അവർ റിലീസ് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം എ ലീഗിൽ ബൂട്ട് കെട്ടി. ആലോചിച്ച് നോക്കൂ, 2019 വരെ ചാമ്പ്യൻഷിപ്പ് ക്ലബ്ബുമായി കരാറുണ്ടായിരുന്ന ഒരു കളിക്കാരൻ 2020 ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനെത്തുമ്പോൾ അത് ഒരു അത്ഭുതമാണ്. അതേസമയം എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യവുമാണ്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കരിയറും പെർഫോമൻസും ഇന്ത്യൻ സ്റ്റാൻഡേർഡും വെച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ ഫിറ്റ്നസോടുകൂടി കളിച്ചാൽ അദ്ദേഹം കാട്ടുതീയാണ്, ഇജ്ജാദ് ഫിനിഷിംഗ് ആണ്. പക്ഷെ ചോദ്യം, അദ്ദേഹം എപ്പോഴാണ് ഫുൾ ഫിറ്റ്നസോടുകൂടി ഉണ്ടായിരുന്നത് എന്നതാണ്. ഫിറ്റ്നസിന്റെ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാഫ് ഇഞ്ചുറി, ആംഗിൾ ഇഞ്ചുറി, അതാണ് മെയിൻ, ഷിൻബോൺ, ആംഗിൾ ലിഗമെന്റ്, അങ്ങനെ ഒരുവിധം ഇഞ്ചുറികളൊക്കെ അദ്ദേഹം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വെല്ലിംഗ്ടൺ എഫ് സിയുടെ ഈ വർഷത്തെ അവസാനത്തെ മത്സരം അത് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിരുന്നു. നല്ല ഫോമിലേക്ക് വരും, ഇഞ്ചുറി പറ്റും, പുറത്തു പോകും. വീണ്ടും ട്രെയിൻ ചെയ്ത് നല്ല ഫോമിലേക്ക് വരും, ഇഞ്ചുറി പറ്റും, പുറത്തു പോകും. ചില താരങ്ങൾ അങ്ങനെയാണ്, ഇഞ്ചുറി കാരണം ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട് താരങ്ങൾ വേൾഡ് ഫുട്ബോളിലുണ്ട്. ഇഞ്ചുറി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇംഗ്ലണ്ടിലെ ടോപ്പ് സ്ട്രൈക്കറായി മാറുമായിരുന്നു. ഇതൊക്കെ തന്നെയായിരിക്കും അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണം. അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നതുകൊണ്ട് വരും വർഷങ്ങളിൽ അദ്ദേഹം ഇഞ്ചുർഡ് ആവണമെന്നൊന്നുമില്ല. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഗാരി ഹൂപ്പർ വളരെ പ്രൊഫഷണൽ ആയിട്ട് കളിച്ചു വന്ന ഒരു വ്യക്തിയാണ്. പ്രീ സീസണിൽ നല്ല ട്രെയിനിങ് എടുത്ത് ഫിറ്റ്നസ് റീഗെയിൻ ചെയ്ത് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. കോവിഡിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്ത എ ലീഗിൽ അദ്ദേഹം 5 മത്സരങ്ങൾ കളിച്ചു എന്നുള്ളതും അതിൽ 2 മത്സരത്തിൽ 7 റേറ്റിംഗ് വന്നു എന്നുള്ളതും പ്രതീക്ഷ പകരുന്ന കാര്യം തന്നെയാണ്. ഫിറ്റ്നസിലുണ്ടായ പ്രശ്നം അദ്ദേഹത്തിന്റെ ഗോളടിയിൽ കഴിഞ്ഞ വർഷം കുറവ് വരുത്തിയിട്ടുണ്ട്. റോയ് കൃഷ്ണക്ക് പകരമായിരുന്നു അവർ ഇദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റോയ് കൃഷ്ണ ആ വർഷം 19 അടിച്ച് ലീഗിലെ ടോപ്പ് സ്കോറായിരുന്നു. ഇദ്ദേഹം ആകെ മേടിച്ചത് 8 മാത്രം. പക്ഷേ ഇദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാത്തതിന്റെ പ്രധാന കാരണം വേജ് ബില്ലാണ്. പ്രത്യേകിച്ച് കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇത്രയും സാലറി ഉള്ള ഒരു താരത്തെ ഹോൾഡ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഏകദേശം 2.5 crore ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഡീൽ നടക്കുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ താരമൂല്യം എത്രത്തോളമാണെന്നുള്ളതും അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി ബാക്കിയുള്ള ചോദ്യം, ഒഗ്ബച്ചേക്ക് പകരക്കാരനാവാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ? കളിച്ച കളികളുടെ കോമ്പറ്റീറ്റീവ് വാല്യൂ വെച്ചും പെർഫോമൻസ് വെച്ചും നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഒഗ്ബച്ചയുടെ മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസിന്റെ പ്രശ്നം മാറ്റിവെച്ചാൽ ഇതൊരു മാസ് സൈനിങ് തന്നെയാണ്. ഒഗ്ബച്ചയുടെ കഴിവുകളും കളിശൈലിയും ഇന്ത്യൻ കണ്ടീഷനുമായി യോജിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒഗ്ബച്ചയുമായി ഹൂപ്പറിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഹൂപ്പറിന്റെ കളിശൈലി എങ്ങനെയാണ്, അതെങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉപയോഗപ്രദമാവുക എന്നതൊക്കെയാണ് പ്രധാന ഘടകങ്ങൾ. അത് നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളും പ്ലേയിങ് സ്റ്റൈലും വ്യക്തമാക്കുന്ന പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. ആ വീഡിയോ ലഭ്യമാവാൻ ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾ കാത്തിരിക്കുക. ഈ വീഡിയോ പറ്റിയുള്ള ആശയങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.